ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ ഒരു കഴിവുള്ള മന്ത്രിയാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ പലപ്പോഴും ആ വിശ്വാസം തെറ്റുന്നു എന്ത് പറ്റി റോഷിക്ക് എന്നറിയില്ല എന്തായാലും ഇത് ചെറുപ്പക്കാർക്ക് ചേർന്നതല്ല മിടുക്കനായ ജലസേചന മന്ത്രിയുടെ ഓഫീസിലെ പ്രവർത്തനം അത്ര ഭംഗിയായിട്ടല്ല പോകുന്നതെന്ന് മുൻപൊരിക്കൽ ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ് അന്നത് പലരും തമാശയായിട്ടാണ് കണക്കാക്കിയത് ഞങ്ങൾക്കെന്തോ മുൻജന്മ വൈരാഗ്യം ഉള്ളതുപോലെയൊക്കെ കേട്ടു അതൊക്കെ പോട്ടെ ആരോഗ്യപരമല്ലാത്ത ഒരു വിമർശനവും ഞങ്ങളെ ബാധിക്കുന്നില്ലാത്തത് കൊണ്ട് അത് കാര്യമാക്കുന്നില്ല പക്ഷേ ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കൊല്ലത്ത് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പിയൂൺ മൂത്ത് ക്ലാർക്കും യു ഡി ക്ലാർക്കുമായ എസ് രമേഷ് കുമാർ അൻപത്തിരണ്ട് വയസ്സുകാരൻ രമേഷ് കുമാർ ക്ലാർക്കും യു ഡി ക്ലാർക്കുമായി ആ കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് നീണ്ട പന്ത്രണ്ട് വർഷമായി ഇയാളെക്കുറിച്ച് ഒട്ടനവധി നിരവധി പരാതികൾ വകുപ്പിലെ വിവിധ ശ്രേണിയിലുള്ളവർക്ക് ലഭിച്ചിട്ടും ഒരു നടപടിയും ഇല്ലാഞ്ഞിട്ടായിരിക്കണം പലവട്ടം മന്ത്രിക്ക് വരെ പരാതി ചെന്നത് പരാതിയുടെ പ്രളയം മൂലം മന്ത്രി ഇയാളുടെ പേരിൽ നടപടിയെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ നടപടിയുടെ ഭാഗമായി ഇയാളെ ഒടുവിൽ കൽപ്പറ്റയ്ക്ക് സ്ഥലം മാറ്റി ലീവിലായിരുന്ന അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എൻജിനീയറാണല്ലോ റിലീവ് ചെയ്ത് വിടേണ്ടത് അവർ രണ്ട് ദിവസം കൂടി ലീവ് നീട്ടിയെടുത്ത് ഇയാളെ റിലീവ് ചെയ്യാതിരിക്കാനും ട്രൈബ്യൂണലിൽ പോയി സ്റ്റേ വാങ്ങിക്കാനും സമയം നൽകി സഹായിച്ചു അതൊരു തെറ്റാണെന്ന് പറയുന്നില്ല കാരണം ലീവ് എടുത്തവർ ലീവിലായിരുന്നു അവർ രണ്ട് ദിവസം കൂടെ നീട്ടിയെടുത്തു അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല അതിന് മുകളിൽ ഇരിക്കുന്ന മുഴുവൻ പേരും ഇയാളെ അറിഞ്ഞങ്ങ് സഹായിച്ചു ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തത് ആരാണെന്നറിയാമോ മന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നത സ്ഥാനീയൻ ട്രൈബ്യൂണലിൽ കേസും വാദവും ഒക്കെയായി മാസങ്ങൾ നേണ്ടു ഒടുവിൽ ട്രൈബ്യൂണൽ തന്നെ പറഞ്ഞു ഇതിനൊരു തീരുമാനമുണ്ടാക്കാം വീണ്ടും കാര്യകാരണങ്ങൾ സഹിതം വിശദമായി തന്നെ പറഞ്ഞ് മന്ത്രി ഇട ഇടപെട്ട് ചീഫ് എഞ്ചിനീയർ ഇയാൾക്ക് രണ്ടാമതും സ്ഥലം മാറ്റം നൽകി കണ്ണൂരിലേക്ക് അതും ട്രൈബ്യൂണലിൽ പോയി സ്റ്റേ മേടിച്ചു മിടുക്കന അല്ലേ മിടുക്കനല്ല ബഹുമിടുക്കൻ ഇനിയാണ് രസം സ്റ്റേ വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സർക്കാർ അതേ കോടതിയിൽ തന്നെ അപ്പീൽ ഫയൽ ചെയ്തു കോടതി പറഞ്ഞു പോയി പണി നോക്കാൻ കോടതിയുടെ വരാന്ത കണ്ടിട്ടില്ലെങ്കിലും ഒരു അഭിഭാഷകനായി എൻറോൾ ചെയ്ത റോഷി പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിച്ചതാണോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി കാരണം നിയമം പഠിച്ചിട്ടില്ലാത്ത എൻ്റെ ഒരു അറിവ് ഒരു കേസിൻ്റെ അപ്പീൽ പോകുന്നത് അതിന് മുകൾക്കോടതിയിലായിരിക്കും കീഴ്ക്കോടതി വിധിക്കെതിരെ മുഗൾക്കോടതിയിലല്ലേ സാധാരണ അപ്പീൽ പോകുന്നത് അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് തെറ്റാണെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കണം എന്നെ പൊങ്കാല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ റോഷിയുടെ കൂടെയിരിക്കുന്നവന്മാരാണ് ഇതിൻ്റെ എല്ലാം സൂത്രധാരകൻ പന്ത്രണ്ട് വർഷം ഒരേ കസേരയിലിരുന്ന് തിന്ന് വീർക്കുന്ന ഒരു ജീവനക്കാരനെ പരാതിയുടെ പേരിൽ മാറ്റാൻ മന്ത്രി നിർദ്ദേശം കൊടുത്തിട്ട് അത് നടപ്പിലാക്കാൻ കൊള്ളാത്തവന്മാരെ എന്തിനാണ് ഈ സ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ചീഫ് എൻജിനീയറായാലും കൊള്ളാം മന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന പൂങ്കുവനായാലും കൊള്ളാം മന്ത്രി കഴിവ് കെട്ടവനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവ്വം ചില കേന്ദ്രങ്ങളിൽ നിന്നും വരുത്തുന്നതാണിത് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലും അഴിമതിയുടെ കൂമ്പാരമാണ് ഈ ട്രാൻസ്ഫറാം പോസ്റ്റിങ്ങിൽ ഇരിക്കുന്ന ക്ലാർക്ക് മുതൽ അവരെല്ലാം ഇതിൻ്റെ ആശാന്മാരാണ് അവർ വിചാരിച്ചാൽ പലതും നടക്കും അതാണ് സ്ഥിതി മാത്രമോ ഇയാൾ ജോലി ചെയ്യുന്ന ഓഫീസിലെത്തി മന്ത്രിയെയും മന്ത്രിയുടെ അപ്പൂപ്പനെയും വരെ തെറിവിളിക്കുകയും ഇനി മന്ത്രിയല്ല മന്ത്രിയുടെ അപ്പൂപ്പൻ വിചാരിച്ചാൽ പോലും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്ന് വെല്ലുവിളിക്കുകയും ചെയ്യുന്നത് ഇവന്മാരുടെ ചെവിയിലെത്തുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാൻ ഒരു പൊടി സുഖം എല്ലാ ദിവസവും ഇയാൾക്ക് അവിടെ ജോലിയില്ല ഇയാളെ റിലീവ് ചെയ്ത് കണ്ണൂരേക്ക് റിലീവ് ചെയ്ത് വിട്ടു അതിനുശേഷമാണ് സ്റ്റാറ്റസ്കോ മെയിൻറ്റൈൻ ചെയ്യണമെന്നും പറഞ്ഞ് കോടതി സ്റ്റേ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പൊ സ്റ്റേ മേടിച്ചുകൊണ്ട് വന്നുവെങ്കിലും അതിനു മുൻപേ ഇയാളെ റിലീവ് ചെയ്തു അതുകൊണ്ട് ഇയാൾക്ക് ഓഫീസിൽ ഒപ്പിടാൻ പറ്റുന്നില്ല പക്ഷേ ഇയാൾ എല്ലാ ദിവസവും കൊല്ലത്ത് മൈനർ റിലേഷൻ ഓഫീസിൽ വരും രമേഷ് കുമാർ വന്നിട്ട് എല്ലാ ദിവസവും ഓരോ സബ്മിഷൻ എഴുതി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊടുക്കും എന്നിട്ട് അവിടെ ഇരുന്ന് ഇരുന്ന കസേരയിൽ വന്ന് കുത്തിയിരുന്ന് ഒരു പണിയില്ലെങ്കിലും അവിടെ കുത്തിയിരുന്നിട്ട് മന്ത്രിയെയും മന്ത്രിയുടെ വീട്ടിലുള്ളവരെയൊക്കെ തെറി വിളിക്കുക ഇത് ചൊല്ലി കേട്ട് സഹിച്ചിരിക്കും മറ്റുള്ളവർ ഇത് മനസ്സിലാക്കിയെങ്കിലും റോഷി താങ്കളുടെ ഓഫീസ് അടിച്ചു തൂത്ത് മാലിന്യങ്ങളെ പുറത്ത് കളയണം അതിന് ഏറ്റവും നല്ല വ്യക്തി മൈൻ ഇറിഗേഷനിലെ ഈ പറഞ്ഞ പിയൂൺ മൂത്ത ക്ലർക്കായ രമേഷ് കുമാർ അമ്പത്തിരണ്ട് വയസ്സ് തന്നെയാണ് മന്ത്രിയുടെ ഓഫീസിലെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഇയാളെ അങ്ങ് നിയമിക്കണം സകല അടിയും തടയും തൊഴിയും നിയമവും കുരുക്കും ബുദ്ധിയും എല്ലാം ഇയാൾക്കറിയാം അങ്ങനെ ഒരാളെയാണ് മന്ത്രിയുടെ ഓഫീസിൽ ആവശ്യം മന്ത്രി ഉദ്ദേശിക്കുന്ന കാര്യം ഇയാൾ നടത്തി തരും ഒരു സംശയവും വേണ്ട ഇയാൾക്ക് ആദ്യ സ്ഥലമാറ്റ ഉത്തരവ് ഉണ്ടായപ്പോൾ ഏതോ ഒരു സർക്കാർ അഭിഭാഷകനെ കൂട്ടുപിടിച്ച് സർക്കാരിനെ മാനം കെടുത്തി ജനങ്ങളുടെ നികുതിയിൽ നിന്ന് ശമ്പളം കൊടുത്ത് സർക്കാർ അഭിഭാഷകനെ നിശ്ചയിച്ചിരിക്കുന്നത് സർക്കാരിന് ആവശ്യമുള്ളപ്പോൾ മാനം കെടാൻ വേണ്ടിയിട്ടാണല്ലോ സർക്കാരിനെ മാനം കെടുത്തിയ ആ അഭിഭാഷകനെ അവിടെ നിന്നും മാറ്റി നിർത്തണമെന്ന് പറയുവാനുള്ള ധൈര്യം റോഷി കാണിച്ചില്ലെന്നുള്ളത് ശരി തന്നെയാണ് അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്തിട്ട് ചീഫ് എഞ്ചിനീയർ അടക്കമുള്ളവർ അത് നടത്തിയിട്ടില്ല മൈനർ ഇറിഗേഷനിലെ പിയൂൺ മുതൽ ചീഫ് എഞ്ചിനീയർ വരെ മുഴുവൻ പേരെയും നിയന്ത്രിക്കുന്ന രമേഷ് കുമാർ അൻപത്തിരണ്ട് വയസ്സിനെ മന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചാൽ അതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് മന്ത്രിയുടെ ഓഫീസിൽ അഴിമതി നടക്കുന്നുവെന്ന് വിളിച്ചു പറയുന്നവർക്ക് ഒരു മറുപടിയുമാകും രമേഷ് കുമാർ അമ്പത്തിരണ്ട് വയസിന്റെ ഗുണം അയാൾ നടത്തുന്ന അഴിമതിയോ പിടിച്ചുപറിയോ മറ്റാരും അറിയില്ലെന്നുള്ളതാണ് എന്നാൽ കാര്യം കാര്യമെന്നല്ല മണിമണി പോലെ നടത്തുകയും ചെയ്യും ഇന്നത്തെ നിലയിൽ മന്ത്രിയുടെ ആഫീസിൽ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണാൻ സാധാരണ പാർട്ടിക്കാർക്കൊന്നും അനുഗ്രഹം കിട്ടാറില്ല പണ്ട് മഹാരാജാക്കന്മാർക്ക് ആസ്ഥാന കവി ആസ്ഥാന നർത്തകൻ എന്നൊക്കെയുള്ള സ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് പാർട്ടിക്കുള്ളത് ആസ്ഥാന പന്തൽ കെട്ടുകാരനാണ് ഇവനൊക്കെ ചെന്നാൽ ഏത് സമയത്തും സ്പെഷ്യൽ സെക്രട്ടറിയുടെ മുന്നിൽ കസേര റെഡി കാര്യങ്ങൾ സാധിച്ച് മടങ്ങിപ്പോകാൻ പ്രയാസമില്ല മറ്റേതെല്ലാമോ പാർട്ടികളിലെ സേവനങ്ങൾക്ക് ശേഷം കുറച്ചുനാൾ മുമ്പ് ഗ്രൂപ്പിൽ പറന്നിറങ്ങിയ ഈ ദേശാടനക്കിളിയാണ് ഈ പന്തലെട്ടുകാരൻ ഇന്ന് അയാളാണ് പാർട്ടിയിലെ മുന്തിയ കച്ചവടക്കാരൻ അയാൾക്ക് ഏത് സമയത്തും സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മുറിയിൽ പ്രവേശനമുണ്ട് ജനിച്ച കാലം മുതൽ മാണിസാറിൻ്റെ കൂടെ നടന്ന ചെരുപ്പ് തേഞ്ഞവന്മാരോട് കടക്ക് പുറത്തെന്നാണ് സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ആ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കൊടിയും പിടിച്ച് ചുവരുമെഴുതി പട്ടിണിയും കിടന്നും കണ്ടവന്റെ എല്ലാം തെറിയും കേട്ട് തല്ലും കൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ നടന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അവരെല്ലാം മന്ത്രിയുടെ ആഫീസിൽ വരുന്നത് പലപ്പോഴും കാര്യം സാധിക്കാനല്ല അവരുടെ സ്വന്തം മന്ത്രിയാണെന്ന ഒരു വിചാരമുള്ളതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വരുന്ന പലരും എന്നാൽ ഞങ്ങളുടെ മന്ത്രിയുടെ ഓഫീസിലൊന്ന് പോയിട്ട് വരാമെന്ന് അവിടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ചെല്ലുന്നവരുണ്ട് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവരെ എല്ലാവരെയും ആട്ടി ഓടിച്ച് പടയൊഴിഞ്ഞ പടക്കളം പോലെ ആക്കി നിങ്ങളിപ്പോൾ മന്ത്രിയുടെ ഓഫീസ് ശരിക്കും മന്ത്രിയുടെ ഓഫീസ് ആളൊഴിഞ്ഞ ഒരു പൂരപ്പറമ്പാണ് പണ്ട് മാണിസാർ ഉള്ളപ്പോൾ ഇങ്ങനെയായിരുന്നു സ്ഥിതി ഈ പാവപ്പെട്ട പ്രവർത്തകരുടെ വിയർപ്പിന്റെ ഫലമാണ് താങ്കൾ ഇരിക്കുന്ന കസേര അല്ലാതെ പി എസ് സി പരീക്ഷ എഴുതി നേടിയതല്ല ആ കസേര ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ പിരിവു കേന്ദ്രം മാത്രമായി മാറിയിരിക്കുകയാണ് മന്ത്രിയുടെ ഓഫീസ് കൊല്ലത്തുകാരൻ രമേഷ് കുമാർ അൻപത്തിരണ്ട് വയസ്സിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് കൊല്ലത്ത് തന്നെ മറ്റൊരു കഥ പറയാം മൂന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ ഒരു ട്രാൻസ്ഫർ കഴിഞ്ഞ മാസം നടന്നു മൂന്നിനും കൂടി എന്ത് വിലയാണ് കിട്ടിയതെന്ന് അവിടെ പാട്ടാണ് അതൊന്നും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതിൻ്റെ ഇടനാലക്കാരൻ ഈ പറയുന്ന രമേഷ് കുമാർ അമ്പത്തിരണ്ട് വയസ്സാണെന്ന് അയാൾ തന്നെ പറയുന്നു ഇതിൻ്റെയൊക്കെ ശരി തെറ്റുകൾ പരിശോധിക്കാൻ പാർട്ടി നേതൃത്വത്തിൽ ആർക്കും താല്പര്യമില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അടിയന്തര സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആരംഭിച്ചിരിക്കുന്നത് റിട്ടയർ ചെയ്യുന്നതിന് ഏതാനും മാസം മുമ്പ് മുമ്പ് സ്ഥലമാറ്റം പോലെയുള്ള വ്യക്തിഗത കാര്യങ്ങൾ പറയുവാനും കേൾക്കാനുമുള്ള സ്ഥലമാണത് അല്ലാതെ പന്ത്രണ്ട് വർഷം ഒരേ കസയിൽ ഇരുന്നിട്ട് പരാതി കുമിഞ്ഞുകൂടിയപ്പോൾ സ്ഥലം മാറ്റിയതിനെ ചോദ്യം ചെയ്തു നൽകുന്ന പരാതികളിലെ തീർപ്പ് കൽപ്പിക്കാനുള്ള സ്ഥലമല്ല ജനങ്ങളുടെ നികുതി പണം തന്നെയാണ് ഇതിനെല്ലാം ഉത്തരവിടുന്നവരും കിട്ടുന്നവരും വാങ്ങുന്നതെന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ് ഏതായാലും ഒരു കൂട്ടം സർവീസ് സംഘടനകളും കുറച്ച് ഉദ്യോഗസ്ഥന്മാരും നിയന്ത്രിക്കുന്ന വകുപ്പായി ജലസേചന വകുപ്പ് അധപത്തിച്ചു കഷ്ടം എന്നതിൽ കൂടുതൽ ഏത് വാക്കാണ് ഇവിടെ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല